നിന്റെ ഏട്ടൻ കുറേ നാളായി ഏട്ടത്തെ കളയുന്നു പറയുന്നുണ്ടെങ്കിലും കളയാനുള്ള ധൈര്യം അങ്ങനെക്ക് ഉണ്ടാവില്ലെന്ന് ഞാൻ വിചാരിച്ചു. എടി, ഭാര്യയെ വിളിച്ചുകൊണ്ട് വക്കീലിനെ കാണാൻ പോയാൽ നിന്റെ ഏട്ടന് നാണമില്ലേ? ഏട്ടൻ വിളിച്ചപ്പോ ഏട്ടത്തി എന്തിനാ കൂടെ പോയത്? ഏട്ടന്റെ തീരുമാനത്തോട് ഏട്ടത്തിയും അനുകൂലമാണെന്നല്ലേ അതിനർത്ഥം? എടി, നിന്നെ എനിക്ക് വേണ്ടാന്ന് പലതവണ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന, ഒരു തവണയിലും നീ പറയില്ലേ ഈ ബന്ധമൊഴിയാൻ? ഇതെല്ലാം ഏട്ടത്തി പറയുന്നതല്ലേ. ഏട്ടൻ ഒരു തവണയെങ്കിലും അങ്ങനെ പറയുന്നത് ഞാൻ എന്റെ ചെവി കേട്ടിട്ടില്ല. ഇപ്പൊ വക്കീലിനെ കാണാൻ അവര് പോയത് നിന്റെ ചെവി കേട്ടതല്ലേ? വേദികയുമായിട്ടുള്ള നിന്റെ ഏട്ടന്റെ ചുറ്റുകളി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആക്കി തീർക്കും ഞാൻ കരുതിയില്ല. ഏട്ടനും ഏട്ടത്തിയും കൂടെ വക്കീലിനെ കാണാൻ പോയതിന് വേദിക എന്തിനാ പറയുന്നത്? ഈ കാര്യം നമ്മൾ തമ്മിൽ സംസാരിച്ചാൽ ശരിയാവില്ല. ഇതൊന്നും അത്ര ശരിയായ നടപടി അല്ല ശരണ്യ. ഒരു കുടുംബം താറുമാറാക്കുന്ന ചിന്താഗതിയാ നിന്റെ ഏട്ടന്റെ. സുമിത്രയുടെ ചിന്താഗതി മാറാതെ എന്റെ ഏട്ടന് സ്വസ്ഥത കിട്ടില്ല. നീയും നിന്റെ അമ്മയുടെ വഴിക്കായി പോയല്ലോ. എടി, പണവും പ്രതാപവും ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. മനുഷ്യന് വേണ്ടതേ സംസ്കാര. അതില്ലാത്തയാളാ നിന്റെ സിദ്ധുവേട്ടൻ.